हाय फ्रेंड्स एल्लावर्क्कुम आलुवास किचन्टे पुतियोर वीडियोयिलेक्क स्वागतम इन्नु नम्मल तैयाराक्कान पोणत मांगा वाट्टियत अतिल एंतक्के वेंडेन्नु नोक्कां ओरु मांगा प्रियोर मांगा जनार्दन चेट्टन परयुन्न पोले प्रियोर मांगा ओरेण्णम अत् पोडिक्क चनच्चिट्टुण्ट नल्लतान पुलियुल्ल मांगा मांगा वाट्टान अत्र नल्लतल्ल पिन्ने ओरु सवाळ चेरिय सवाळयिन नल्ल कनम कुरच्च इतुपोले कनम कुरच्च स्लैस चेय्तु പിന്നെ വേപ്പില പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കുഞ്ഞു കഷ്ണം മതി എന്ന് വെച്ചാൽ തീരെപ്പൊടി ഇത്രയും തന്നെ വേണ്ടെന്ന് തോന്നുന്നു കാരണം ഇടയ്ക്ക് ഇതിൽ ഇഞ്ചി കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര സുഖമുള്ള ടേസ്റ്റല്ല പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് കാരണം നമ്മളിതിൽ വേറെ എരിവിനായിട്ട് ഒന്നും ചേർക്കണില്ല ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ചൂടായി വരാനൊക്കെ സമയം കൊടുക്കുമല്ലോ ഇനി അത് സ്റ്റൗ കത്തിച്ചു കൊടുക്കുക ചട്ടി ചൂടാവട്ടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണതാണ് നല്ലത് കുറച്ച് ഒഴിച്ചാൽ മതി ഒന്നില്ലെങ്കിൽ ഇപ്പോൾ ഉലുവ ഒരു അഞ്ചാറ് മണി ഉലുവയും ഒരു ടീസ്പൂൺ കടുവും കൂടി ഇട്ട് ഇപ്പോൾ പൊട്ടിച്ചെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ കറി കാണാനായിട്ട് ഭംഗിയുണ്ടാവും ഇതാവുമ്പോൾ അതിൽ മിക്സായി പോവും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് എടുത്തു വച്ചേക്കണ ഒരു ഒരു പൊടിക്കിഞ്ചി വേപ്പില പച്ചമുളക് ഇത്രയിട്ട് വഴറ്റി കൊടുക്കുക അതിലേക്ക് സവാള ചേർക്കാം പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പത് മതിയാവുമെന്ന് തോന്നണേ നമുക്ക് വേണമെങ്കിൽ ഇനി പിന്നീട് ചേർത്ത് കൊടുക്കാം മാങ്ങയൊക്കെ ഇട്ട് പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് വാടി വരട്ടെ ബ്രൗൺ കളറൊന്നും ആവണ്ട സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി സവാള വാടിയിട്ടുണ്ട് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ വേറെ ഒന്നുമില്ല ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് നുള്ള് ഗരം മസാലപ്പൊടിയും അത്രയും മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ചേർക്കാനുള്ള ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചേക്കണം മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർത്ത് നല്ലോണം യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരമുറി തേങ്ങ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുത്ത രണ്ടാം പാല് തലപ്പാൽ അര ഗ്ലാസ് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാം പാല് നല്ല വലിയ തേങ്ങയായിരുന്നു അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുത്താണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അത് തിളക്കട്ടെ മാങ്ങയായതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ചിലപ്പോൾ ചില മാങ്ങകൾ പിരിയും പാല് പിരിഞ്ഞു പോകണമാണ് അപ്പം നന്നായിട്ട് തിളച്ച് മാങ്ങ ഒന്ന് വേവട്ടെ ഉപ്പുണ്ടോയെന്ന് നോക്കാം പുളി ഒട്ടുമില്ല ഉപ്പുണ്ട് പ്രിയൂർ മാങ്ങ ആയതുകൊണ്ടായിരിക്കും ഞാനപ്പോൾ കുറച്ച് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചൊറുക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മാങ്ങ വെന്തിട്ടില്ല ഒരുപാട് വെന്ത് പോകണ്ട ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് തന്നെ കിടക്കണതാണ് നല്ലത് ഒന്നും കൂടി വേവാനുണ്ട് മാങ്ങ വെന്തിട്ടുണ്ട് കറിയും ഒരുവിധം കുറുകിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചേക്കണം തലപ്പാൽ ഒഴിച്ചു കൊടുക്കുക ഞാൻ അര ഗ്ലാസ്സാണ് എടുത്തത് തലപ്പാൽ അത് ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാലാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം
ഉപ്പും പുളിയൊക്കെ നോക്കാം. ഇത്രയും മതി. ഒന്ന് കുറുകും, ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി കുറുകും. ഇനി ജസ്റ്റ് ഒന്നോ രണ്ടോ തിള വന്നാൽ മതി. ഇറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുക. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കറി ഓഫ് ചെയ്യാം. എന്നിട്ടൊരു താളിച്ചിട്ടിടണം. താളിക്കാനായിട്ട് ഒരു നുള്ള് ഉലുവ, ഒട്ടും ഉലുവ കൂടണ്ട. കാരണം ഉലുവ അങ്ങനെ ഇടുന്ന കറിയല്ല, പക്ഷെ ഇത് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നാറുണ്ട്. കുറച്ച് കടുക്, അത് പൊട്ടി വരട്ടെ. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു ചുവന്നുള്ളി വറുത്ത് കൊടുക്കാം. ഒരെണ്ണേ ഉള്ളൂ, കുറച്ച് കറിയല്ലേ ഉള്ളൂ. ഒരു രണ്ട് കറിവേപ്പില, ഞാൻ തീ ഓഫ് ചെയ്യണം. ഒരു നുള്ള് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കറിയിൽ നമ്മൾ ഒട്ടും ചേർത്തിട്ടില്ല മുളക് പൊടി. ഇതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുത്ത് അത് ആ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ടാണ് മുളക് പൊടി ഇട്ടത്, കാരണം കരിഞ്ഞു പോവണ്ട. ഇതാണ് നമ്മുടെ മാങ്ങ വാട്ടിയത്. ഇതൊന്ന് തണുത്തിട്ട് കഴിക്കാൻ നല്ലത്. ചൂടേപ്പാടി കഴിക്കുമ്പോൾ അത്രയും ടേസ്റ്റ് തോന്നാറില്ല. ഒന്ന് തണുത്തിട്ട് കഴിക്കാം. ഇതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തത് ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. വളരെ സമാധാനമുള്ളൊരു കറി. അധികം സ്പൈസസാ മസാലകൾ, മറ്റേ കറി മസാലയുടെ ഇതാ, ഭയങ്കര എരിവാ, ഒന്നുമില്ല. നല്ല തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റുള്ള, നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറിയാണ്. വളരെ സ്നേഹം തോന്നുന്ന ഒരു കറി. പിന്നെ എന്നും പറയണത് പോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓളെന്ന ഓപ്ഷൻ വരും, അതൊന്ന് പ്രസ് ചെയ്യുക. പിന്നെ കാണുന്ന കൂട്ടുകാരുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇനി വേറൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.